ഇനി അടുത്തത് സെയിന്റ് റാഫേൽസ് സ്കൂളിൽ പോവുകയാണ്. മോളുടെ വോട്ട് ആ ബൂത്തിലാണ്. അതുകൊണ്ട് മോളൂടെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി ബൂത്തുകളിലേക്ക് എല്ലായിടത്തേക്കും പോകണം. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ പി ടിയുടെ ആത്മാവ് എന്നോട് കൂടെയുണ്ട്. ഈശ്വരാനുഗ്രഹമുണ്ട്. തൃക്കാക്കരയിലെ ജനത എന്നെ മനസ്സിൽ അംഗീകരിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് പോകുന്നത്. തീർച്ചയായും നല്ല വിജയം നേടാനാവും. പ്രകൃതി പോലും അനുഗ്രഹിച്ചിരിക്കുകയാണ്. രാവിലെ മഴയുണ്ടാവുമോ എന്ന് ഒരുപാട് പേര് സംശയം പറഞ്ഞിരുന്നു. പ്രകൃതി പോലും അനുഗ്രഹിച്ചിരിക്കണു എന്നുള്ള ഒരു വിശ്വാസമാണ്. എല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. തീർച്ചയായും എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്കുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും എല്ലായിടത്തും പോകുന്നുണ്ട്. അടുത്തത് ആ സെയിന്റ് റാഫേൽ സ്കൂളിൽ പോയിട്ട് മോളുടെ വോട്ട് ചെയ്യണം. മോളുടെ ബൂത്ത് മാറിയാണ് കിട്ടിയത്. വൈകി മോൾ ഇപ്പം ഈയിടെ വന്നതല്ലേ ഉള്ളൂ. അപ്പം മോളുടെ ചേർത്തതിന് ശേഷമുള്ള വോട്ടാണ്. അപ്പം മോളുടെയും കൂടെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം. കഴിഞ്ഞ തവണ പി ടിക്ക് ഇത്തവണ സ്വന്തം പേരിൽ വോട്ട് രേഖപ്പെടുത്തുക, എന്താ തോന്നുന്നത്? പി ടിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് ചെയ്തത്. പി ടിക്ക് വേണ്ടി പി ടിയുടെ പിൻഗാമിയാവാനായിട്ട് ആണല്ലോ ഞാൻ നിൽക്കുന്നത്. പി ടിയുടെ ഒരു പൂർത്തീകരണം അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ, വേറൊന്നുമില്ല. ഈ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു? കാരണം ഇത്രയും ദിവസത്തെ പ്രചാരണം എല്ലാം കഴിഞ്ഞു, ഇനി വോട്ടിംഗ് ആണ്. നല്ല തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാണ് ചെയ്തത്. എല്ലാ അനുഗ്രഹവും ഉണ്ടാവും, എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്.